വിവേക്, എന്താണ് ഇന്ന് സംഭവിച്ചത്? അവിടെ എത്തുമ്പോൾ ആ വീട്ടുടമകളിൽ ചിലർക്ക് അവിടെ സർവേ നടക്കുന്നതിനോട് അനുകൂല മനോഭാവം എന്ന് സി പി എമ്മുകാർ പറയുന്നുണ്ട്. പക്ഷെ അവിടേക്ക് കോൺഗ്രസും സമരസമിതി പ്രവർത്തകരും എത്തുകയാണ്. ഇവരുടെ പോലും സമ്മതമില്ലാതെ സർവേ കല്ലുകൾ അവരുടെ സ്ഥലത്ത് നിന്ന് പിഴുതുമാറ്റുകയാണ് തുടങ്ങിയ ആരോപണങ്ങൾ കൂടി സമാന്തരമായി ഉയരുന്നുണ്ട്. എന്താണ് ഇതിൻ്റെയൊക്കെ ഒരു യാഥാർത്ഥ്യം? വളരെ പ്രതിഷേധാർഹമായ ഒരു ജനാധിപത്യ സമൂഹത്തിന് ഒട്ടും ഭൂഷണമല്ലാത്ത ഒരു കാര്യമാണ്, ഒരു പ്രവണതയാണ് ഇപ്പോൾ ഇന്ന് കണ്ണൂരിൽ എടക്കാട് വെച്ച് നടന്നിട്ടുള്ളത്. നോക്കൂ, ഈ സമരം എന്ന് പറയുന്നത് കേവലം നമ്മൾ കുടിയൊഴിപ്പിക്കുന്ന പ്രശ്നങ്ങൾ മാത്രമല്ല അഡ്രസ്സ് ചെയ്യുന്നത്, തീർച്ചയായിട്ടും കേരളത്തിൻ്റെ സാമൂഹികമായ എല്ലാ ജനജീവിതത്തെ ബാധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരുപാട് വിഷയങ്ങൾ, പാരിസ്ഥിതികമായും സാമ്പത്തികമായും സാമൂഹികമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ മുൻ നിർത്തിക്കൊണ്ടാണ് ഈ സമരം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും കുടിയൊഴിപ്പിക്കുന്ന ആളുകളുടെ പ്രശ്നങ്ങൾ വളരെ വലുത് തന്നെയാണ്. ഇന്നിപ്പോൾ അവിടെ സി പി എമ്മിൻ്റെ നേതൃത്വത്തിൽ ആളുകളെ, സമരം ചെയ്യുന്ന ആളുകളെ ആക്രമിക്കുവാൻ ഒരു കൂട്ടം ഗുണ്ടകൾ എത്തുന്ന ഒരു കാര്യമാണ് ഇന്ന് കണ്ടിട്ടുള്ളത്. തീർച്ചയായിട്ടും കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമുക്കറിയാം, 21-ാം തീയതി 3-ാം ഘട്ടത്തിൽ ഇവർ കണ്ണൂരിൽ കല്ലിടാൻ വരുന്ന ആ സാഹചര്യത്തിൽ തന്നെ സമരസമിതിയുടെ പ്രവർത്തകരും അതുപോലെ തന്നെ സമരസമിതിയുമായി അതിനോട് സഹകരിച്ച് മുന്നോട്ട് വരുന്ന കോൺഗ്രസ് അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാരും പ്രവർത്തകരുമെല്ലാം ചേർന്ന് വലിയ രീതിയിലുള്ള പ്രതിരോധം, പ്രതിഷേധം എല്ലായിടത്തും പിന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ പ്രതിഷേധത്തിൽ തീർച്ചയായിട്ടും അവിടെയുള്ള നാട്ടിയിട്ടുള്ള കല്ലുകളെല്ലാം തന്നെ നമുക്ക് പിഴുതു മാറ്റാനും സാധിച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള പ്രതിഷേധ സമരങ്ങൾ, ജനങ്ങൾക്ക് ആവശ്യമല്ലാത്ത ഒരു പദ്ധതി ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്ന ഒരു പ്രവണതയാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം സി പി എമ്മിൻ്റെ ജില്ലാതലത്തിൽ വലിയ നേതാക്കന്മാർ, പി ജയരാജൻ്റെ നേതൃത്വത്തിലുള്ള ഒരു വലിയ സംഘം എടക്കാട് മേഖലയിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ വീടുകളിലെല്ലാം കയറുകയും തെറ്റായ പ്രചരണങ്ങൾ, തെറ്റായ കാര്യങ്ങളൊക്കെ ജനങ്ങളോട് പറഞ്ഞു കൊടുക്കുകയും വലിയ നഷ്ടപരിഹാരം കിട്ടുമെന്നൊക്കെയുള്ള പ്രചരണങ്ങൾ അഴിച്ചുവിടുകയും പ്രഖ്യാപിത നയമാണ് വീട് കയറി പ്രചാരണം നടത്തും, ബോധവൽക്കരിക്കും തുടങ്ങിയ കാര്യങ്ങൾ, അത് സർക്കാർ സംവിധാനം അത് പറഞ്ഞിട്ടുള്ളതാണ്. സർക്കാരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരും കെ റെയിലുകാരും എല്ലാം ഇത്തരത്തിൽ ബോധവൽക്കരണം നടത്തണമെന്ന നിലപാട് പ്രഖ്യാപിച്ചതാണ്.